കൊടും ചൂടിൽ വെന്തുരുകുകയാണ് കേരളം. 123 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന രണ്ടാം താപനിലയായ 41.8 ഡിഗ്രി സെൽഷ്യസ് ആണ് കഴിഞ്ഞ ദിവസം പാലക്കാട് രേഖപ്പെടുത്തിയത്. കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് ഇപ്പോഴും തുടരുകയാണ്. പാലക്കാട് നിന്ന് പ്രിയയും, തൃശൂരിൽ നിന്ന് അഞ്ജുരാജും, കണ്ണൂരിൽ നിന്ന് അഞ്ജലിയുമാണ് വിവരങ്ങളുമായി ചേരുന്നത്. ആദ്യം പ്രിയയിലേക്കാണ്. പ്രിയ, രാവിലെ പ്രിയ സൂചിപ്പിച്ചിരുന്നു 7 മണി മുതൽ കടുത്ത ചൂട്. ആ ചൂടിനെ പാലക്കാട്ടുകാർ എങ്ങനെയാണ് അതിജീവിക്കുന്നത്? ഇപ്പോൾ ദൃശ്യങ്ങളിൽ സൺഗ്ലാസ് ഒക്കെ വെച്ചാണ് പ്രിയ നടക്കുന്നത്. ഈ അതീവ ജാഗ്രതാ നിർദ്ദേശത്തിൽ പുറത്തിറങ്ങുന്ന പാലക്കാട്ടുകാർ എന്തൊക്കെയാണ് കരുതുന്നത്? നിമ്മി, കൊടും ചൂടിൽ തിളച്ചു മറിയുകയാണ് പാലക്കാട്. ഒരുമാതിരിപ്പെട്ട ചൂടൊക്കെ പാലക്കാട്ടുകാർ സഹിക്കാറുണ്ട്. പക്ഷേ ഇത് അതിനും അപ്പുറമാണ്. കഴിഞ്ഞ 5 ദിവസമായി 41 ഡിഗ്രിക്ക് മുകളിലാണ് താപനില രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നലെ 41.8 ഡിഗ്രി ആയിരുന്നു. ഇത്തവണ രേഖപ്പെടുത്തിയ, സംസ്ഥാനത്ത് തന്നെ രേഖപ്പെടുത്തിയ ഏറ്റവും കടുത്ത ചൂടാണ്. ഇതുകൂടാതെ ഈ അന്തരീക്ഷ ഈർപ്പവും വലിയ തോതിൽ ഉയർന്നു നിൽക്കുകയാണ്. 56% ഒക്കെയാണ്. ഇതോടുകൂടി വലിയ തരത്തിൽ പുഴുക്കവും കൂടുകയാണ്. ഇപ്പോൾ സമയം ഈ ഒരു സമയമായപ്പോഴേക്കും പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. പുറത്തിറങ്ങുന്നവർക്കാകട്ടെ ഈ കരിഞ്ഞുണങ്ങി പോകുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ പുറത്തിറങ്ങാൻ പറ്റാത്ത ആളുകളെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ഇരുചക്ര വാഹനം ഓടിക്കുന്നവരുണ്ട്, കൂലിപ്പണിയെടുക്കുന്നുണ്ട്. പാലക്കാട് ഇപ്പോൾ ഒന്നാം വിള നെൽകൃഷിയുടെ മുന്നൊരുക്കം നടത്തേണ്ട സമയമാണ്. അതുകൊണ്ട് തന്നെ നെൽകർഷകർക്ക് പാടത്തിറങ്ങാതെ യാതൊരു വഴിയുമില്ല. അങ്ങനെ ഒരു വഴിയുമില്ലാതെ അതിദുസ്സഹമായിട്ടാണ് പാലക്കാട്ടുകാരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇതേ ചൂട്, ഒരു 41 ഡിഗ്രി സെൽഷ്യസ് താപനില അടുത്തൊരു 4 ദിവസം കൂടി തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതിനിടെ ഇടവിട്ട ഒരു മഴ കിട്ടിയാൽ ഭാഗ്യം എന്ന് മാത്രമേ വകുപ്പ് പറയുകയും ചെയ്യുന്നുള്ളൂ. എന്തായാലും ഇങ്ങനെ മുന്നോട്ട് പോയാൽ എങ്ങനെ ജീവിക്കുമെന്നറിയില്ല. കാരണം പകൽ ചൂടുണ്ട്, രാത്രി അതിലേറെ ചൂടുണ്ട്. പലപ്പോഴും രാത്രിയൊക്കെ ആകുമ്പോഴേക്കും വൈദ്യുതി തടസ്സമുണ്ടാകുന്നുണ്ട് പലയിടങ്ങളിലും. ഇങ്ങനെയുള്ള സ്ഥലത്താണ് കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുന്നത്. AC എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. AC ഇല്ലാത്തവരാണ് കൂടുതൽ ഈ രാത്രി ബുദ്ധിമുട്ടുന്നത്. പലരും വീടിന് പുറത്തൊക്കെ കട്ടിലിട്ടിട്ടൊക്കെയാണ് പാലക്കാട് പല ഭാഗത്തും രാത്രി കഴിച്ചുകൂട്ടുന്നത്. ശരി പ്രിയ, പകൽ ഇതാണ് ചൂടെങ്കിൽ, രാത്രി ഇതാണ് ചൂടെങ്കിൽ, ഇനി പാലക്കാട്ടുകാരുടെ മുന്നിലുള്ളത് ചെറിയ പ്രതിസന്ധിയല്ല. കാരണം ഇത് ഏപ്രിൽ തീരാൻ പോകുന്നേയുള്ളൂ. മെയ് മാസം അടക്കം കടുത്ത ചൂട് മുന്നിൽ കിടക്കുന്നുണ്ട്.